അനിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, മറ്റ് ജനപ്രതിനിധികൾ, കൃഷി വകുപ്പിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ, നെടുമങ്ങാട് കാർഷിക ബ്ലോക്കിലെ ആദരണീയരായ കർഷക സുഹൃത്തുക്കൾ, നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളടക്കം ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ച് ഞാനൊരു വിശദീകരണത്തിന് മുതിരുന്നില്ല. 24-ാം തീയതി ഔപചാരികമായ ഉദ്ഘാടനം ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിർവഹിച്ചു. ഞങ്ങളെല്ലായിടത്തും 3 ദിവസത്തെ പരിപാടിയായിട്ടാണ് ആലോചിച്ചത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, 3 ദിവസം ഞങ്ങൾക്ക് പോരാ, നെടുമങ്ങാട്ട് എക്സിബിഷനൊക്കെ എല്ലാവർക്കും കാണാൻ സൗകര്യപ്രദമാകുമാറ തരത്തിൽ അത് ഒരു 5 ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ മതിയാവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഒരു 7 ദിവസമാണ്, 7 ദിവസമൊക്കെ അത് പ്രയാസമാണെന്നുള്ളത് പറഞ്ഞപ്പോൾ 5 ദിവസം തന്നെ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അതിന് അദ്ദേഹത്തിന് മതിയായ അതിൻ്റെ മറ്റ് കാരണങ്ങളും ഉണ്ടായിരുന്നു. വിജയകരമായി ഈ 5 ദിവസവും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ശ്രീ ജി ആർ അനിൽ തന്നെ കൈമെയ് മറന്ന് അതിനുവേണ്ടി ഇറങ്ങി. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികൾ മാറ്റിവെച്ച് ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചു. നിരവധിയായ ആളുകൾ അതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിച്ചു. ഈ ബ്ലോക്കിലെ, നെടുമങ്ങാട് കാർഷിക ബ്ലോക്കിലെ MLA മാർ, ശ്രീ വി കെ പ്രശാന്ത്, ശ്രീ ഡി കെ മുരളി, ശ്രീ സ്റ്റീഫൻ എന്നിവർ അവരവരുടെ മേഖലകളിലെല്ലാം സജീവമായി കൃഷിദർശൻ്റെ പരിപാടിയിലുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ബ്ലോക്ക് പ്രസിഡൻറ്റും നെടുമങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സണും അടക്കമുള്ളവർ അവരുടെ പങ്കാളിത്തം കൊണ്ട്, അവരുടെ ഇടപെടൽ കൊണ്ട് ഈ കൃഷിദർശനെ വിജയകരമാക്കി തീർക്കുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു. ഞാനിങ്ങനെ എല്ലാവരെക്കുറിച്ചും പറഞ്ഞില്ല. ഇന്ന് അദാലത്ത് നടക്കുമ്പോൾ RDO, തഹസീൽദാർ ഉൾപ്പെടെ വനം വകുപ്പിൻ്റെ DFO അടക്കമുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് വകുപ്പുകൾ, അവിടെ നിന്നെല്ലാം എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിവിധങ്ങളായ തട്ടുകളിലുള്ള ജീവനക്കാരെല്ലാം സജീവമായി ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിച്ചു. എല്ലാവരുടെയും ഈ പ്രയത്നത്തോടൊപ്പമാണ് നെടുമങ്ങാട് കാർഷിക ബ്ലോക്കിലെ കർഷകരുടെ ഒരു പിന്തുണയും പിൻബലവും. ഞങ്ങൾ 7 കൃഷിയിടങ്ങളിൽ ഇന്നലെ പോയി. ഏതാണ്ട് 150-ൽ അധികം കർഷകരുമായി അവർ ഞങ്ങളോട് സംസാരിച്ചു. സംസാരിക്കാത്ത കർഷകർ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്തവരുടെ കണക്ക് കൂട്ടുമ്പോൾ ഇന്നലെ 1000-ൽ അധികം കർഷകരെ ഞങ്ങൾ കണ്ടു എന്ന് പറയാം. ഈ പരിപാടി അവരെല്ലാം കൂടെ ചേർന്നാണ് വിജയിപ്പിച്ചത്. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നെടുമങ്ങാട് കൃഷിദർശൻ്റെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ആദരണീയനായ മന്ത്രി നെടുമങ്ങാടിൻ്റെ സമഗ്രമായ കാർഷിക വികസനത്തിന് വേണ്ടി നെടുമങ്ങാട് സമൃദ്ധി എന്ന ഒരു പരിപാടി ഇന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങളും അത് നിറഞ്ഞ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എന്ന കാര്യം കൂടി അറിയിക്കുന്നു. നെടുമങ്ങാട് ഒരു കാർഷിക മേഖലയാണ്. മുനിസിപ്പാലിറ്റിയിൽ പോലും ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഇടമാണ് എന്നൊക്കെ അദ്ദേഹം പല ഒരു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് നേരിട്ട് കണ്ടപ്പോൾ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. കാർഷിക മേഖലയിലെ ഒരു വലിയ മുന്നേറ്റം നമുക്ക് നെടുമങ്ങാട്ട് നടത്താൻ കഴിയും. അതിന് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന സമൃദ്ധി പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പിൻ്റെയും കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുടെയും നിർലോഭമായ പിന്തുണയും സഹകരണവും സഹായവും ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൃഷി എന്നത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ അതിൽ നിന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരുമ്പെടുകയല്ല. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം വേണ്ടാത്ത ഒരാൾ പോലും വേദിയിലും സദസ്സിലും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു നേരമോ രണ്ട് നേരമോ വേണ്ടാത്തവർ കണ്ടേക്കാം, പക്ഷെ ഒരിക്കലും ഭക്ഷണം വേണ്ട എന്നുള്ള ഒരാളെയും കാണാൻ പ്രയാസമാണ്. കഴിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ തന്നെ 2 വിഭാഗമാണ്. ഒന്ന്, ഉൽപ്പാദിപ്പിച്ച് കഴിക്കുന്നവർ,
എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് കഴിക്കുന്നവരാണ്, മറ്റൊന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നവരാണ്. വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുന്നുള്ളത് മാത്രമല്ല, കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അത് പാചകം ചെയ്ത് കഴിക്കുന്നു വീടുകളിൽ, അതാണല്ലോ നല്ലൊരു ശതമാനവും ഉള്ളത്. ഈ രണ്ട് തരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒന്ന് കൃഷി ചെയ്ത് കഴിക്കുന്നവർ, രണ്ട് വാങ്ങിച്ച് കഴിക്കുന്നവർ. കൃഷി ചെയ്ത് കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ വാങ്ങിച്ച് കഴിക്കുന്നവരുടെ എണ്ണം കൂടും, ഒരിക്കലും അത് മാറില്ല. 100 പേരുണ്ടെങ്കിൽ 50 പേർ കൃഷി ചെയ്ത് കഴിക്കുന്നവരും 50 പേർ വാങ്ങിച്ച് കഴിക്കുന്നവരും. വാങ്ങിക്കുക എന്നുള്ളതാണ് കൂടുന്നത്. വാങ്ങിക്കുക എന്നുള്ളത് കൂടുന്നിക്കാൻ കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചാൽ, വാങ്ങൽ എന്ന പ്രക്രിയ കൂടുന്തോറും കച്ചവടം കൂടുന്തോറും കച്ചവടത്തിൽ ഈ പറയുന്ന മാന്യതയും ധാർമ്മികതയും പലയിടങ്ങളിലും മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു ആശുപത്രിയിലായി എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ആവശ്യമായതിൽ അല്പമെങ്കിലും നമുക്കുണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം, അതുകൊണ്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് ചോദിച്ചത്. ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊരു പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങി. നല്ല പിന്തുണയും പിൻബലവുമാണ് അതിനും കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ നന്നായി അതെല്ലാം ചെയ്തവരാണ്. ഈ വേദിയിലും സദസ്സിലും നമ്മുടെ ബാങ്കുകളുടെ പ്രസിഡൻറ്റുമാരുൾപ്പെടെയുള്ളവർ ഇരിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കല്ല. കൃഷി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. സാധ്യമാവുന്നവർ, നാട്ടിലുള്ള എല്ലാവരും കൂടെ നാളെ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നൊന്നും കൃഷി വകുപ്പിനും പറയുന്നില്ല, ആരും പറയുന്നത് ശരിയുമല്ല. എല്ലാവരും കൊണ്ട് 100 പേരുടെ നാട്ടിലുണ്ടെങ്കിൽ 100 പേർക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധ്യമാവുന്നവർക്കെല്ലാം കൃഷി ചെയ്യാൻ കഴിയണം, അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയല്ല. ഇപ്പം നെടുമങ്ങാട് സമൃദ്ധി എന്നൊരു പരിപാടി പറഞ്ഞത് മന്ത്രിക്കൊരു പരിപാടി എന്നുള്ള തരത്തിൽ കണക്കാക്കരുത്. അത് കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടിയെന്നോ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ പരിപാടിയെന്നോ കണക്കാക്കരുത്. നമുക്ക് വേണ്ടിയുള്ള പരിപാടി എന്ന തരത്തിൽ കണക്കാക്കണം എന്നാണ് പറയാനുള്ളത്. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. കർഷകൻ കൃഷിയിടത്തിൽ നിന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെ ഉണ്ടാവുകയില്ല. എല്ലാ കർഷകരും കൃഷിയിൽ നിന്ന് മാറിയാൽ ഒരു ലോകമഹായുദ്ധത്തേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് അത് എത്തും. അതുകൊണ്ട് കർഷകനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൃഷി ദർശൻ അതിൻ്റെ കൂടി ഭാഗമായിട്ട് നടത്തിയൊരു പരിപാടിയാണ്. ഒരു വിലയിരുത്തൽ അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കൃഷിയിടങ്ങളിൽ ചെന്ന് അത് വിലയിരുത്തണം. ഒരു കടലാസിൽ നിവേദനമായി കിട്ടുമ്പോൾ എല്ലാ കാര്യവും അതിൽ പറയണമെന്നില്ല, എല്ലാം അതിലൂടെ അറിയണമെന്നും ഇല്ല. അതുകൊണ്ട് നേരിട്ട് എന്ന് കാണുമ്പോൾ പരാതി ഉണ്ടാവും, പരിഭവമുണ്ടാവും, വിമർശനമുണ്ടാകും, നിർദ്ദേശങ്ങളുണ്ടാവും. അതെല്ലാം കേൾക്കുക, മനസ്സിലാക്കുക, അതിനൊക്കെ പരിഹാരം അപ്പോഴപ്പോൾ ചെയ്യാൻ കഴിയുക. അത് കാലതാമസം ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് കൃഷിദർശൻ്റെ 3-ാമത്തെ ഭാഗമാണ്. എന്നാൽ 3-ാമത്തെ ഇടത്താണ് ഇപ്പോൾ കൃഷിദർശൻ നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെയൊരു പരിപാടി, ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതേപോലെ നടന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരമൊരു പരിപാടി നടത്തിയപ്പോൾ എന്തതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട്. തൃശ്ശൂരിൽ 1-ാമത്തെ പരിപാടി നടത്തിയപ്പോൾ 3 ഉത്തരവുകളാണ് അതുമായി ബന്ധപ്പെട്ടിറങ്ങിയത്. തലശ്ശേരി ബ്ലോക്കിലെ കൃഷിദർശനിൽ 5 ഉത്തരവുകൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇറക്കേണ്ടി വന്നു. ഇവിടെ ഞങ്ങൾക്ക് 7 ഉത്തരവുകളാണ് നെടുമങ്ങാട് കൃഷിദർശനുമായി ബന്ധപ്പെട്ട് ഇറക്കിയത് എന്ന് പറയാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഈ ഇന്നലെ ഞങ്ങൾ കൃഷിയിടങ്ങളിലേക്കെല്ലാം പോകുമ്പോഴുമെല്ലാം പറഞ്ഞ ഒരു കാര്യം, കരകുളം കൃഷിഭവന് വലിയ പഞ്ചായത്താണ്, അതിന് കൃഷിഭവൻ നിൽക്കുന്നവരിടത്ത് കർഷകർ വന്ന് എത്തണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വട്ടപ്പാറയിൽ ഒരു സബ് സെൻറ്റർ അനുവദിക്കാൻ കഴിയുമോ എന്ന് കർഷകർ ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചോദ്യം, ഒരു നിർദ്ദേശം വന്നു കേട്ടു പോവുക എന്ന തരത്തിലല്ല. കൃഷിദർശൻ ഞങ്ങൾ കണക്ക് കൂട്ടിയത് അതിനാവശ്യമായ ക്രമീകരണം വരുത്താൻ പറ്റുമെങ്കിൽ അത് വരുത്തണം. അതിനൊരു ഉത്തരവിടണമെങ്കിൽ എങ്ങനെയാണ്? ഉത്തരവിടണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫയലെല്ലാം നോക്കിയിട്ടാണ് ഉത്തരവിടുക. നമ്മൾ പറയില്ലേ സർക്കാർ ഉത്തരവ്, ഗവൺമെൻറ് ഓർഡർ, GO എന്ന് ചുരുക്കപ്പേർ. ഒരു GO ഇറക്കണമെങ്കിൽ ഒരു GO ഇറക്കണം അതിന് വേണ്ടിയിട്ട്. അതിനാണ് ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ, ഇവിടെ B.അശോക് IAS ഉണ്ട്, കൃഷി വകുപ്പിൻ്റെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ്. TV സുഭാഷ് IAS ഉണ്ട്, ഡയറക്ടറാണ്. സുബ്രഹ്മണ്യൻ IAS ഉണ്ട്, സോയിൽ കൺസർവേഷൻ ആൻഡ് സോയിൽ സർവേയുടെ ഡയറക്ടറാണ്. ശ്രീമതി ആരതി ഉണ്ട്, കൃഷി വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി
സാബിർ ഹുസൈൻ അതിൻ്റെ അഡീഷണൽ ഡയറക്ടർമാർ അവരെല്ലാവരും ഇവിടെയുണ്ട്. പ്രൈസസ് ബോർഡിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജശേഖരനുണ്ട്. കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഒരു അവരൊരു പ്രത്യേക ടീം ആ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ഉത്തരവ് ഇറങ്ങണമെങ്കിൽ ഇവിടെ വെച്ച് ഇറങ്ങണം. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഉത്തരവ് നെടുമങ്ങാട്ട് ഇറക്കാൻ പറ്റുമോ? നമ്മളത് പറ്റാത്ത കാര്യമാണോ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച കാലഘട്ടത്തിൽ? അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മറ്റുള്ളിടങ്ങളിൽ പോകുമ്പോൾ ഉത്തരവുകൾ അവിടെ വെച്ച് തന്നെയാണ് ഇറക്കേണ്ടി വന്നത്. വട്ടപ്പാറയിലൊരു സബ് സെൻറ്റർ അനുവദിക്കണമെന്നൊരു നിവേദനം സാധാരണഗതിയിൽ വന്നാൽ മന്ത്രിക്കൊരു നിവേദനം തന്നു, അത് ഞാൻ സെക്രട്ടറിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു, അത് അവിടുന്ന് കറങ്ങി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡയറക്ടറേറ്റിൽ ചെന്നു, ഡയറക്ടറേറ്റിൽ നിന്ന് ഇവിടെ വരവെന്ന് അഭിപ്രായം ചോദിക്കും, ചോദിച്ച് വീണ്ടും കറങ്ങി വരുമ്പോഴത്തേക്ക് മാസം കുറേ പോകും കേട്ടോ. ഇതിനാണ് നമ്മൾ സാധാരണ പറയാറുന്നത് സർക്കാർ കാര്യം മുറ പോലെ എന്നൊക്കെ പറയാറുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ മുറയൊന്ന് മാറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇന്നലെ ഒരു അഭിപ്രായം, ഇന്നലെ ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ്, ബഹുമാനായ മന്ത്രി അടക്കം ഞങ്ങളെല്ലാവരും നിൽക്കുമ്പോഴാണ് അങ്ങനൊരു നിർദ്ദേശം വെച്ചത്. സാധ്യമാകുമോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. ആ പരിശോധിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഉത്തരവിറക്കിയിരിക്കുന്നു. അതിൻ്റെ ജിയോ നെടുമങ്ങാട്ട് കൃഷി ദർശൻ്റെ ഭാഗമായി കൃഷിയിടത്തിൽ നിന്ന് ജിയോ ഇറങ്ങുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കണമെന്നാണ് മന്ത്രി പറയുന്നത്. ഞാൻ ആ ജിയോ ഡോക്ടർ ബി അശോക് ഐ എ എസ് ഒപ്പുവെച്ച് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരമുള്ള ജിയോ അതിൻ്റെ സർക്കാർ ഉത്തരവ് ഞാൻ വട്ടപ്പാറയിൽ സബ് സെൻറ്റർ അനുവദിക്കുന്ന ഉത്തരവ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുക. ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന മറ്റൊരു നിർദ്ദേശം വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ചായിരുന്നു. എല്ലായിടത്തും പറയാനുണ്ടായിരുന്ന കാര്യം അതാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൃഷി നശിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിലവിൽ നമുക്കിതുവരെ അതിനുള്ളൊരു പദ്ധതിയില്ല. പദ്ധതിയുള്ളത് വനം വകുപ്പിനാണ്. ഫെൻസിങ്ങിൻ്റെ കാര്യം തദ്ദേശ സ്ഥാപനം, ഞങ്ങൾ ഇന്നലെ പോകുമ്പോൾ മുനിസിപ്പാലിറ്റി കൊടുത്താണ് ഇവിടെ ഉണ്ടാ കർഷകരൊക്കെ കൊണ്ടിവിടെ, അവരെ മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടുകൂടി സോളാർ ഫെൻസിങ് ഇട്ടിടുന്നതിൽ ഞങ്ങൾ കാണുകയുണ്ടായി. തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നുള്ളത് വനം വകുപ്പിൻ്റെയാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്നത് അതേപോലെയാണ്, വനം വകുപ്പാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. സാധാരണ കൃഷിനാശം ഉണ്ടാകുന്നതിനേക്കാൾ അതിന് കണക്ക് കൂട്ടുന്ന എമൗണ്ടിനേക്കാൾ 10% കൂടി കൂട്ടിയിട്ടാണ് വനം വകുപ്പ് കൊടുക്കുന്നത്. പക്ഷേ നഷ്ടപ്പെടുന്നത് കൃഷിയാണെന്നുള്ളത് കൊണ്ട് കർഷകരെപ്പോഴും അഭിപ്രായം പറയുക, പരാതിയും ആവലാതിയും ഉന്നയിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ മുമ്പാകെയാണ്. കൃഷി ഉദ്യോഗസ്ഥരോടാണ്, ജനപ്രതിനിധികളോടാണ് കൃഷി വകുപ്പിൻ്റെ മന്ത്രിപ്പെട്ട വകുപ്പുകൾ ഇവിടെ കൈമാറേണ്ടതുണ്ട്. റവന്യൂ ഇറിഗേഷൻ ആവശ്യപ്പെടുകയുണ്ടായി. നമ്മൾ അക്കാര്യത്തിനകത്ത് ഒരു നടപടി സ്വീകരിക്കണം, കൃഷി വകുപ്പിൻ്റെതായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങൾ ജില്ലാ കൃഷി ഓഫീസറോട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടൊരു പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന്. അങ്ങനെ പ്രപ്പോസൽ തയ്യാറാക്കി നെടുമങ്ങാട് ബ്ലോക്ക് പ്രദേശത്ത് വന്യമൃഗങ്ങൾ മൂലമുള്ള വിളനാശം അത് നിയന്ത്രിക്കുന്നതിന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തയ്യാറാക്കിയ പ്രോജക്റ്റിന് 40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇവിടെ വെച്ചിപ്പോൾ ഇറക്കുകയാണ്. അതുകൂടി പറയാൻ വളരെ സന്തോഷമുണ്ട്. ഇതാദ്യമായിട്ടാണ് അത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ ഇറക്കുന്നത്. അതിൻ്റെ ഉത്തരവ് ഞാൻ അങ്ങേക്ക് കൈമാറി. ഇതുകൂടാതെ കൃഷി വകുപ്പ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ മുതലാണ് അടുത്ത സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ 2024 കണക്ക് കൂട്ടരുത്, അടുത്ത വർഷമെന്ന് ഞാൻ പറയുന്നത് 2023 ഏപ്രിൽ 1 മുതൽ വരുന്നതാണ്. ആ ഇനത്തിൽ 2023 ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൽ പ്രത്യേകമായ ഒരു സ്കീം വന്യമൃഗങ്ങളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ ബ്ലോക്കിലുള്ള കൃഷി ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് കൃഷി ഓഫീസർമാർ RKVY അതിനുള്ള പ്രപ്പോസൽ ഇപ്പോൾ തന്നെ സമർപ്പിക്കാൻ ഇന്നലെ ഈ കൃഷി ദർശൻ്റെ ഭാഗമായി തന്നെ അവരോട് പറഞ്ഞിരുന്നു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി കൃഷിഭവൻ്റെ കീഴിൽ ഒരു പുതിയ എക്കോ ഷോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുന്നു. മൂന്നാമത്തെ ഉത്തരവ് അതാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി കൃഷിഭവൻ്റെ കീഴിൽ ഒരു പുതിയ ഇക്കോ ഷോപ്പ് അനുവദിച്ചുകൊണ്ടുള്ളതെല്ലാം കൃഷി ഡയറക്ടറുടെ ഉത്തരവാണ്.
കൃഷി ഡയറക്ടർ ഉത്തരവായിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ഏൽപ്പിക്കാൻ ആണത്. 100,000 യുവജനങ്ങൾക്കുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം നെടുമങ്ങാട് ബ്ലോക്ക് പ്രദേശത്തെ 55 കർഷകർക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള പണം അനുവദിക്കേണ്ടതുണ്ടായിരുന്നു. ആ പെൻഷൻ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 23.14 ലക്ഷം രൂപയും മരണാനന്തര ആനുകൂല്യമായി 2 കർഷകരുടെ ആശ്രിതർക്ക് 25,000 രൂപ വീതവും ആകെ 23,64,000 രൂപ അനുവദിച്ചുകൊണ്ട് ഈ കൃഷിദർശൻ്റെ ഭാഗമായി ഡയറക്ടർ ഉത്തരവിട്ടിരിക്കുന്ന കാര്യം കൂടി അറിയിക്കുന്നു. 5-ാമത്തത്, നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കാർഷികോൽപ്പന്നങ്ങൾ നൽകിയ വകയിൽ ഹോർട്ടികോർപ്പ് 239 കർഷകർക്ക് നൽകേണ്ട തുകയായ 77,24,258 രൂപ പ്രത്യേകമായി ഹോർട്ടികോർപ്പിന് ഗവൺമെൻറ് അനുവദിക്കുകയും അത് നെടുമങ്ങാട് മാർക്കറ്റിൻ്റെ സെക്രട്ടറിക്ക് അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയാണ്. എല്ലായിടങ്ങളിലും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായിരുന്നു. നെടുമങ്ങാട് ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സൂചിപ്പിച്ചിരുന്നു. ബഹുമാന്യ മന്ത്രി അടക്കം ഇതോടനുബന്ധിച്ച് നെടുമങ്ങാടിന് വേണ്ടി മാത്രമായിട്ടല്ല, അങ്ങനൊരു ചെയ്യാൻ പാടില്ലല്ലോ അത്ര ഒരു കാര്യത്തിന്, അത് കേരളത്തിലെ കർഷകർ ഹോർട്ടികോർപ്പിന് നൽകിയിട്ടുള്ള പച്ചക്കറികളുടെ വില കണക്കാക്കി അത് കൊടുക്കാനുള്ളത്. ഈ കഴിഞ്ഞ 31 ഡിസംബർ വരെയുള്ള മുഴുവൻ തുകയും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് 4,77,00,000 രൂപ അനുവദിച്ച വിവരം കൂടി അത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കണം. ആ 4,77,00,000 നിന്നാണ് ഇവിടെയുള്ള 77,24,258 രൂപ നമ്മുടെ മാർക്കറ്റ് സെക്രട്ടറിക്ക് ഇന്നിവിടെ കൈമാറുന്നതായിരിക്കും. 6-ാമത്തെ ഉത്തരവ്, ഹോർട്ടികോർപ്പിൻ്റെ വെമ്പായം സ്വാശ്രയ കർഷക വിപണിയിലെ 102 കർഷകർക്ക് നൽകാനുള്ള തുകയായ 833,866 രൂപ അനുവദിച്ച് കൈമാറുന്ന ഉത്തരവ് കൂടി ഇവിടെ എടുത്തുന്ന കാര്യം അറിയിക്കുന്നു. പിന്നെ ഇത് 6 എണ്ണമാണ്. 7-ാമത്തൊരു ചില അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിക്കണം, അതിൻ്റെ ഭാഗമായിട്ട് അത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ചില സ്വാശ്രയ കർഷക സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനുള്ള ഉത്തരവുമാണ്. അങ്ങനൊരു 7 ഉത്തരവുകൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം. നെടുമങ്ങാട് വിപണിയുമായി ബന്ധപ്പെട്ട, അന്താരാഷ്ട്ര മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ നമ്മുടെ കർഷകർക്ക് ഒരു ഉൽപ്പാദന പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പാദനം നടത്തുന്നതിനുള്ളൊരു ഇടപെടൽ ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ അതിലേക്ക് എത്തേണ്ടതുണ്ട്. നെടുമങ്ങാട് വിപണിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്.